ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ടുള്ളത് ബഷീറിനെ കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗവുമായിട്ടാണ്. ബഹുമാനരായ ഗുരുക്കന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് കഥയെഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5 നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മാ ദിവസം. മലയാള സാഹിത്യ മണ്ഡലത്തിൽ ഇതിഹാസ തുല്യമായ സ്ഥാനം അലങ്കരിക്കുന്ന കഥാകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലികെട്ടലുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ജനിച്ചു. പിതാവ് കായി അബ്ദുൽ റഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്നു കാളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തുചാടി. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൻകാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. ലളിതമായും നർമ്മരസം തുളുമ്പുന്നതുമായ സവിശേഷമായ ഒരു രചനാരീതിയാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾക്കും നോവലുകൾക്കും എല്ലാം പൊതുവേയുള്ളത്. ഒരിക്കലും അലക്കിത്തേച്ച വടിവത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയമാക്കി. തൻ്റേതുമാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നു തന്നെ അറിയപ്പെട്ടു. സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്തു നിൽക്കുന്നതാണ് ബഷീറിൻ്റെ രചനകൾ. സംസാര ഭാഷയെ വെറും സാധാരണ വാക്കുകൾ കൊണ്ട് സാഹിത്യ മായാജാലം കാണിച്ച ബഷീറിനെ ഓർമ്മിക്കുന്നത് തന്നെ ഒരു പുണ്യ അനുഭവമാണ്. നന്ദി, നമസ്കാരം.